പൊതുമേഖലയിലുള്ള കോഴിക്കോട് സ്റ്റീൽ കോംപ്ലക്സ് ഏറ്റെടുത്ത സ്വകാര്യ കമ്പനിക്കെതിരെ സമരം ശക്തമാക്കി നാട്ടുകാർ. പ്രതിഷേധക്കാരെ പോലീസ് ഉടൻ അറസ്റ്റ് ചെയ്ത് നീക്കും. എം എസ് സുരേഷ് കുമാർ ചേരുകയാണ്. അനീഷ്, എന്തുകൊണ്ടാണ് ഈ സമരം നാട്ടുകാർ ആസൂത്രണം ചെയ്തിരിക്കുന്നത്? രഞ്ജിത്ത്, 300 കോടി രൂപയിലധികം വിലമതിക്കുന്ന സ്വീറ്റ് കോംപ്ലക്സിന്റെ സ്ഥാപനങ്ങളും വസ്തുക്കളൊക്കെ ചണ്ഡീഗഡ് ആസ്ഥാനമായ ഒരു സ്വകാര്യ കമ്പനി കൈമാറാൻ കമ്പനി ലോ ട്രൈബ്യൂണലിന്റെ കൊച്ചി ബെഞ്ച് നേരത്തെ ഉത്തരവിട്ടിരുന്നു. ഇത് നേരത്തെ കാനറ ബാങ്കുമായി ബന്ധപ്പെട്ടൊരു വായ്പ എടുത്തിരുന്നു. ആ വായ്പാ തുക ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരമൊരു നടപടിയിലേക്ക് കടന്നത്. ചണ്ഡീഗഡ് ആസ്ഥാനമായ കമ്പനിയുടെ അധികൃതർ ഇവിടേക്ക് എത്തുകയും ഇതിന്റെ സ്ഥാപനം വസ്തുക്കൾ വളർന്ന് തിട്ടപ്പെടുത്തുന്നുള്ള അല്ലെങ്കിൽ അതിന്റെ മൂല്യം കണക്കാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനായി കഴിഞ്ഞ ആഴ്ച കമ്പനി അധികൃതർ എത്തിയപ്പോൾ തൊഴിലാളികൾ ഒറ്റക്കെട്ടായി ഈ ശ്രമത്തെ ചെറുത്തു തോൽപ്പിക്കുകയായിരുന്നു. അവർ അവരെ ഈ സ്ഥാപനത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കാൻ അനുവദിക്കാതെ മടക്കി അയക്കുകയും ചെയ്തു. തുടർന്ന് ഈ കമ്പനി കോടതിയെ സമീപിക്കും. ഹൈക്കോടതിയെ സമീപിക്കുകയും അവിടെ നിന്നും ഒരു അനുകൂല ഉത്തരവ് നേടി വീണ്ടും സ്ഥാപനത്തിലേക്ക് എത്താനുള്ള നീക്കം നടത്തുകയുമാണ്. ഇന്ന് അതിനായി ആ കമ്പനി അധികൃതർ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിനെതിരായാണ് ഇപ്പോൾ തൊഴിലാളികൾ വലിയ പ്രതിഷേധം അല്ലെങ്കിൽ പ്രതിരോധം തീർത്തിരിക്കുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? കമ്പനി ഏത് വിധേനയും അകത്തേക്ക് കടക്കുമെന്നൊരു തീരുമാനത്തിൽ അല്ല, കമ്പനിക്കാർ വരും വരാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോ ജനങ്ങളെ തടയാൻ വേണ്ടി നിൽക്കുകയാണ്. ജനകീയ പ്രതിരോധമാണ്, നാടിന്റെ സമ്പത്ത് സംരക്ഷിക്കാനുള്ള ജനങ്ങളുടെ പോരാട്ടമാണ്. ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഇത് അനുവദിക്കില്ല, ഈ കൊള്ള അനുവദിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ പൊതുമുതൽ ഇങ്ങനെ വിറ്റ് തുലയ്ക്കുന്നതിന് അനുവദിക്കാൻ വേണ്ടി കഴിയില്ല. അതിന്റെ പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട്. തുച്ഛമായ പൈസയ്ക്കാണ് ഇത് വില പിന്നെ വിറ്റിട്ടുള്ളത്, ഈ ഇടപാട് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധമാണ് കാരണം. ഏത് പിന്നെ കോടതി വിധിയൊക്കെ നമ്മൾ മാനിക്കുന്നു, പക്ഷെ ജനങ്ങൾ ഇവിടെ ഈ പ്രതിഷേധമാണ്. ആ പ്രതിഷേധത്തെ മറികടന്നുകൊണ്ട് പോകാൻ വേണ്ടി കഴിയില്ല, ഒരാൾക്ക് കഴിയില്ല. അതാണ് ഇവിടെ കാണുന്നത്. ഇത് വലിയൊരു അട്ടിമറിയാണല്ലേ. 300 കോടി രൂപയോളം വിലമതിക്കുന്ന ഭൂമി കേവലം 25 കോടി രൂപയ്ക്ക് ഒരു കമ്പനിക്ക് നൽകുന്നു. അത് ഒരു ബാങ്കിന് നൽകാനുള്ള കടത്തിന്റെ പേരിൽ ലേലം ചെയ്യുന്നു. ഇവിടെ ഇതിലെ ഒരൊറ്റ തീരുമാനമുള്ളൂ, ഇത് നാടിന്റെ സമ്പത്താണ്. ഇതിപ്പോ ഒരു നിലക്കും വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല, വേറെ ഒന്നും ഇതിനെ പ്രതികരിക്കാനില്ല. ഇത് കൊള്ളയാണ്, ഈ കൊള്ള ഒരു നിലക്കും ഞങ്ങൾ അംഗീകരിക്കില്ല. ഇവിടെ എന്ത് വില കൊടുത്തും ഞങ്ങൾ ഇത് തടയും. ഈ കോഴിക്കോട് നഗര ഹൃദയത്തിൽ ഇത്തരമൊരു സ്ഥലത്തിന്റെ വില പോലും കണക്കാക്കിയാൽ എത്ര വരും? അതെ, ഈ ഏകദേശം 14 ഏക്കർ ഭൂമികളുണ്ട്. ഇത് ചെറിയ വിലക്ക് പിന്നെ ഛത്തീസ്ഗഡിലുള്ള ചില സ്വകാര്യ മുതലാളിമാർക്ക് ചുളു വിലക്ക് കൈവശപ്പെടുത്താൻ വേണ്ടിയുള്ള എവിടെയോ ഒരു ചില കേന്ദ്രത്തിൽ ഇരുന്നെടുത്ത തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ ഈ നാട് അംഗീകരിക്കുന്ന പ്രശ്നമില്ല. ഒരു കാരണവശാലും ഈ ഇതിനുള്ളിൽ കയറി ഈ സ്വത്ത് കൈവശപ്പെടുത്താൻ ഉള്ള ഒരു ശ്രമം ഇവിടുത്തെ ജനത അംഗീകരിച്ചു കൊടുക്കുക. ശക്തമായ പ്രതിഷേധമുണ്ട് കോടതിയിൽ നിന്ന്. മറ്റുമൊക്കെ ഒരു അനുകൂല നിലപാട് അവർ ഇല്ല, കോടതി അനുകൂല വിധിയില്ല. കോടതി ഇപ്പോൾ അത് സ്റ്റേ ചെയ്തല്ലോ. സംസ്ഥാന സർക്കാർ ഇടപെട്ടതിന് ശേഷം ഇത് സ്റ്റേ ചെയ്തു. സംസ്ഥാന സർക്കാർ അപ്പീൽ പോയി, സ്റ്റേ വാങ്ങിയതിന് ശേഷമാണ് ഇപ്പോൾ ഇവര് പിന്നെ ഭൂമി സ്റ്റേ ഉള്ളൂ, കമ്പനിക്ക് സ്റ്റേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പത്തിനുള്ളിൽ വരണേ. കമ്പനി ആകാശം നിൽക്കുമല്ലോ, ഭൂമിയിലല്ല നിൽക്കുക. ഭൂമി ഉൾപ്പെടെയാണ് സ്റ്റേ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ കയറണ ഒരു പ്രശ്നമില്ല. ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല. പല രീതിയിലുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ഈ സ്വന്തമാക്കാൻ വേണ്ടി. ഒരു ജനകീയ സമരമാണ്, തീർച്ചയായിട്ടും ഞങ്ങളെ നാട്ടിലുള്ള സ്ഥാപനമാണ്. ആരും ഈ സമരത്തിന്റെ ഇറങ്ങിയാൽ അവരെ കാണുക, അഭിവാദ്യങ്ങൾ അർപ്പിക്കുക എന്നത് ഒരു മര്യാദയാണ്. ആ നിലക്കാണ് ഞങ്ങളിവിടെ വന്നത്. ഇന്നത്തെ ഒരു നാട്ടുകാർ കൂടുതലായിട്ട് ഇനി എത്തിത്തുടങ്ങും അല്ലെ ഇനി വരും ദിനങ്ങളിൽ? അല്ല, ഇതിനെ ഇത് സംബന്ധിച്ച് ഇവരുടെ ഈ ജനകീയ ധർണയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല. ഈ വിഷയം ഈ സ്ഥലത്ത് ഒരു പൊതുമേഖല സ്ഥാപനമാണ്, ഇത് സംരക്ഷിച്ചേ മതിയാവും. അതിന് ആര് ഇതിനെ നിലനിർത്താൻ സമരത്തിന് വന്നാലും അവർക്കൊരു ധാർമ്മിക പിന്തുണ, ഒരു അഭിവാദ്യം ചെയ്യൽ ഞങ്ങളെ ബാധ്യതയാണ്. അത് നിൽക്കണം. എങ്ങനെയാണ് നിങ്ങളൊക്കെ സമരത്തിന്റെ മുൻനിരയിൽ? കുറെ നാളുകളായി ഇവിടുത്തെ തൊഴിലാളികൾ സമരത്തിലാണ്. ഈ നഷ്ടക്കണക്കും ഈ കാനറ ബാങ്കിൽ നിന്നുള്ള ലോണിന്റെ കണക്കും ഒക്കെ ഇപ്പോൾ കേന്ദ്ര ഭരണകൂടത്തിന്റെയും കോർപ്പറേറ്റുകളുടെയും ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുണ്ടായതാണ്. 49 കോടിയാണ് കാനറ ബാങ്കിൽ നിന്ന് കടമെടുത്തത്. അവർ 25 കോടിക്ക് സെറ്റ് ചെയ്തിരിക്കുകയാണ്. സംസ്ഥാന ഗവൺമെന്റ് അവർക്ക് കിട്ടാനുള്ള പണം വൺ ടൈം സെറ്റിൽമെന്റിലൂടെ തീർക്കാമെന്ന് സംസ്ഥാന സർക്കാർ അവരോട് അവരോട് നിർദ്ദേശിച്ചാണ്. അതൊന്നും അംഗീകരിക്കാതെ ഒരു മാഫിയ സംഘം ഇത് കണ്ണായ സ്ഥലത്ത് കൈയടക്കാൻ വേണ്ടി വരികയാണ്. അത് ഞങ്ങളെ ഒരു തരത്തിലും അനുവദിക്കില്ല. ഇവിടെ തൊഴിലാളികൾ ഇതിന്റെ മുന്നിൽ മരിക്കാൻ അവർ തയ്യാറായി നിൽക്കുകയാണ്.
ഈ വരുന്ന അഗർവാൾ അദ്ദേഹമാണ് ഇവിടുത്തെ എൻ സി എൽ ടി നിർദ്ദേശിച്ചിട്ടുള്ള ഇതിന്റെ റിസീവറാണ്. അദ്ദേഹം ഇത് കൈയടക്കാൻ വേണ്ടി വരികയാണ്. ഇയാൾ ഉൾപ്പെടെ ഛത്തീസ്ഗഡ് കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു തട്ടിക്കൂട്ട് കമ്പനിയാണ്. അവർക്ക് ഈ സ്റ്റീൽ വ്യവസായം നടത്തി ഒരു പരിചയമില്ല, അവർക്ക് ഒരു മൂലധനമില്ല. പക്ഷേ ഇത് ആകെ കൈയടക്കാൻ വേണ്ടി വന്ന ഈ കോർപ്പറേറ്റുകളെ ഇതിന്റെ മുന്നിൽ പ്രവേശിപ്പിക്കില്ല. അത് എത്ര കണ്ട് നിൽക്കണോ അത്ര കണ്ട് ദിവസം രാവും പകലും നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കുറെ ദിവസമായി ഞങ്ങൾ ഇവിടെ ഈ സമരം ആരംഭിച്ചിട്ട്. മനസ്സിലായില്ലേ? സ്ഥലം 14 ഏക്കർ. സ്ഥലം പോലും നല്ല വിസ്തൃതിയുണ്ട്. അതെ, സ്ഥലത്തിന്റെ വില പരിഗണിച്ചാൽ പോലും 60 കോടി രൂപയിലധികം വരുന്ന സ്റ്റാപ്പ് ഉണ്ട് ഇവിടെ. 29 കോടിക്കാണ് ഇതുവരെ കൊടുത്തിരിക്കുക എൻ സി എൽ ടി കോടതി. എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിന്റെ അധികാരികളാണ് ഇതിന്റെയൊക്കെ തലപ്പത്തുള്ളത്. അവരും കേരളത്തിലെ ബി ജെ പിയും കേന്ദ്രഭരണവും കൂടി ഒത്തുകളിച്ചിട്ട് ഇത് തട്ടിയെടുക്കാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇതാണ് നടക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ചുളുവിലക്ക് കോർപ്പറേറ്റുകൾ കൊടുക്കുന്നത് അത് അത്ര വേഗം കേരളത്തിൽ നടപ്പാക്കില്ല എന്നുകൂടി അവർ ഓർമ്മപ്പെടുത്തുകയാണ് ഞങ്ങൾ ഈ സമരത്തിലൂടെ ജനങ്ങൾ ചെയ്യുന്നത്. ഇനിയിപ്പം ഹയർ അതോറിറ്റിക്ക് അപ്പീൽ കൊടുത്ത് കാത്തിരിക്കുകയാണല്ലോ, അതിലൊരു താൽക്കാലിക അപ്പീലിലൂടെ ഭൂമി സംസ്ഥാന സർക്കാരിന്റെ അനുമതിയില്ലാതെ ഭൂമി കൈമാറാൻ ഒരധികാരിക്ക് അവകാശമില്ല. അതുകൊണ്ടാണ് എൻ സി എൽ ടിന്റെ അപ്പലേറ്റ് ട്രിബ്യൂണൽ ചെന്നൈയിലുള്ളത്. അവരാണ് അതിന് സ്റ്റേ ചെയ്തിരിക്കുന്നത്. അത് മാനിക്കാതെ ഹൈക്കോടതിയിൽ പോയി ഈ തൊഴിലാളി സംഘടനകൾക്കും തൊഴിലാളികൾക്കുമെതിരെ ഒരു ഇഞ്ചക്ഷൻ ഓർഡറിലൂടെ അഗർവാൾ വീണ്ടും വന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ ഞങ്ങൾ ഇതിനുള്ളിൽ പ്രവേശിപ്പിക്കില്ല. ആളുകളായി തന്നെ ഇത് സ്തംഭിച്ചു കിടക്കരുത്. അതിനുശേഷമാണ് ഒരു പളഞ്ഞ വഴിയിലൂടെ സ്വന്തമാക്കാനുള്ള നീക്കം നടക്കുന്നത്. ഇത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൈയടക്കുക എന്നുള്ള കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് സമരം നടക്കുന്നത്. ആ കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരെ ഈ പ്രദേശ ജനങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഈ സമരത്തിന്റെ ഭാഗമായി നിൽക്കുകയാണ്. എന്തായാലും കോർപ്പറേറ്റുകൾക്ക് ചുടുവിലയ്ക്ക് ഈ ഭൂമി വിട്ടുകൊടുക്കുന്ന സംവിധാനം ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ജനങ്ങൾ. ഇതാണ് ഇവരുടെ വികാരം. കാരണം കോടികൾ വില മതിക്കുന്ന ഭൂമി തുച്ഛമായ പണത്തിനാണ് ചണ്ഡീഗഡിലെ സ്വകാര്യ കമ്പനി സ്വന്തമാക്കിയിരിക്കുന്നത്. അവരുടെ അധീശത്വം സ്ഥാപിക്കാൻ എത്തുമ്പോൾ അത് ഒരു തരത്തിലും അനുവദിക്കില്ല എന്ന കൃത്യമായ നിലപാടിലേക്കാണ് ആ തൊഴിലാളികളും നാട്ടുകാരും എത്തി നിൽക്കുന്നത്. എം എസ് സുരേഷ് കുമാറാണ് ചേർന്ന് പുതിയ കരസേന